സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഗൈസ് ഓക്കെ, കുറെ നാളെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ വന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഓക്കെ, ഞാൻ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ, ഒരു ബിഗിനർ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ എന്താണെന്ന് വെച്ചാൽ സോണിയുടെ CV10 ആണ്. അപ്പോൾ ഏതായാലും ഞാനത് മേടിച്ചിട്ട് ഏകദേശം ഒരു 3 ആഴ്ച അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാമറ വ്ളോഗിങ്ങിനൊക്കെ വേണ്ടി മേടിച്ചതാണ് ഓക്കെ, വ്ളോഗിങ് ക്യാമറയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ക്യാമറയിലാണ് ഓക്കെ. അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. പിന്നെ നമുക്ക് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതാണ്. പിന്നെ അത്യാവശ്യം ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ വരാം ഗൈസ് ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിത് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഓക്കെ. അപ്പോൾ ഇതാണ് പെട്ടി. അപ്പോൾ മൂലയ്ക്ക് കിടന്നാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറയുടെ പെട്ടി ഓക്കെ, സോണിയുടെ CV10. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 64 GB മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ അത് 3-year warranty ഉണ്ട്. അപ്പം നമുക്ക് തുറക്കാം ഗൈസ് ഓക്കെ. തുറന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ വാറന്റി കാർഡ്. പിന്നെ കുറേ ആരും വായിക്കാത്ത പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് മാറ്റിയിടാം. അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ ഇതുകൂടെ ഉണ്ട് ഗൈസ് ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഇവിടെ നോക്കുവാണ്. ഇതേ ഓക്കെ, ഇതിൻ്റെ കവർ ഉണ്ടായിരുന്നു ഓക്കെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമറ ഓക്കെ. അപ്പോൾ ക്യാമറയുടെ ലെങ്സ് നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് ലെങ്സ്, ഇതെന്ന് പറയുന്നത് 1650mm ലെങ്സ് ആണ്. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് സൂം ഇൻ സൂം ഔട്ട്, ഷട്ടർ ബട്ടൺ, പിന്നെ വീഡിയോ റെക്കോർഡിങ് ഓൺ ഓഫ്, പിന്നെ നമുക്ക് മോഡുകൾ മാറ്റാൻ ഉള്ളത്, പിന്നെ നമുക്ക് വിഷ്വൽസ് അല്ല ഫോട്ടോ എടുത്തൊക്കെ കാണാൻ വേണ്ടി നമുക്ക് മാറ്റാൻ ഉള്ളത്, അതായത് ഇവിടെ ഈ ജോയിസ്റ്റിക്ക്, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ട്വിസ്റ്റ് ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം. പിന്നെ അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സെൽഫി ആക്കാം ഓക്കെ. അങ്ങനെ വ്ളോഗിങ് ക്യാമറയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് എന്നാക്കിയാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇതിനകത്ത് ഈ ഒരു ബാഗ് വരുന്നുണ്ട്. അല്ല, ഇതിനകത്ത് വരുന്നല്ല, അത് എക്സ്ട്രാ മേടിക്കുന്നതാണ് ഓക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സംഭവം ഇതുണ്ടോ, ഈ ഒരു വള്ളി, കഴുത്തിലൊക്കെ കെട്ടാൻ പറ്റുന്ന വള്ളി ഓക്കെ, അത് വരുന്നുണ്ട്. അത് നമുക്ക് കെട്ടാം. അത് കഴിഞ്ഞ് വരുന്നത് ഇത് ഗൈസ്, ഈ സംഭവം എന്തെന്നാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബാറ്ററി ഓക്കെ, ക്യാമറയുടെ ബാറ്ററി എന്ന് പറയുന്നതാണ്. അതിനു മുമ്പ് ഗൈസ്, ഇതിൻ്റെ മുമ്പിൽ ഇത് ഉണ്ടോ, ഇവിടെയാണ് നമ്മുടെ മെമ്മറി കാർഡ് ഇരിക്കുന്നത് ഓക്കെ. ഇതേ ഇതാണ് മെമ്മറി കാർഡ്, അത് നമുക്ക് ഇവിടെ മാറ്റി വെച്ചേക്കാം. ഇത് ഇവിടെ എന്ന് പറയുന്നത് ഇത് ഉണ്ടോ, മറ്റേ ഒരു സംഭവമാണ് ഗൈസ് ഓക്കെ, ഈ നോയിസിൻ്റെ എന്തൊരു സംഭവം മൈക്കിൻ്റെ. ആ പിന്നെ ഇത് ഇതിനകത്ത് ഇതുണ്ട്, ഇൻറ്റേണലായിട്ട് മൈക്കൊക്കെ ഉണ്ട് ഓക്കെ, അതിൻ്റെ ഷീൽഡാണ്. പിന്നെ വരുന്നത് ദേ ചാർജറിൻ്റെ സംഭവം ഇത്. പിന്നെ ദേ ചാർജറും ചാർജറിൻ്റെ കേബിളും വരുന്നുണ്ട് ഓക്കെ. ഇത് രണ്ട് കണക്ഷനാണ്, അത് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഈ ഒരു പെട്ടിക്കകത്ത് വരുന്നത്. അപ്പം ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോവാം ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചാർജർ നമ്മൾ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററിയും ഈ ഒരു മെമ്മറി കാർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറയ്ക്കകത്ത് ദേ ഈ ഒരു വള്ളിയും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ. നല്ല കട്ടിയുള്ള വള്ളിയാണ് ഓക്കെ. പിന്നെ ദേ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ക്യാമറയുടെ ബാക്ക് വശത്ത് ഈ ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദേ ഇവിടെ ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പം ഏതായാലും നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി മെമ്മറി കാർഡ് കൂടെ ഇടണം ഓക്കെ. നമ്മൾ സ്ലൈഡ് ചെയ്ത് അടയ്ക്കണം. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാപ്പ് എടുത്ത് നമ്മൾ മാറ്റണം. എന്നിട്ട് ഓക്കെ, ഇനി നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ് ഗൈസ് ഓക്കെ. നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് നമ്മുടെ ക്യാമറയ്ക്കകത്തു നിന്നാണ് ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഓക്കെ. അപ്പോൾ ഗൈസ് ക്ലാരിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ
പിന്നെ ഗൈസ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാന്ന് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതെന്ത് ഇതിന്റെ ഈ ഒരു അറ്റം എടുത്തിട്ട് നേരെ ഇവിടെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചാൽ അതെ ഇത് ഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ളു ഗൈസ് പരിപാടി. ഓക്കെ, ഫിറ്റിംഗ് എല്ലാം എളുപ്പമാണ്. പിന്നെ ഇതിന്റെ ചാർജിങ് ഒക്കെ വരുന്നത് ദേ ഇപ്പുറത്തെ സൈഡിൽ ദേ ഇവിടെ കണ്ടോ അതുകൊണ്ട്. പിന്നെ ദേ ഇവിടെ ഹെഡ്ഫോൺസിന്റെ വേറെ മൈക്കിന്റെ ഒക്കെ കുത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദേ ഇവിടെ പവർ സൂമിംഗ് ഉണ്ട്, ഈ സൂമിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ദേ ഇവിടെയും സൂം ചെയ്യാം, ഇതേ കണ്ടോ. ഓക്കെ, ഇവിടുന്ന് സൂം ചെയ്യാം, ഇവിടുന്ന് സൂം ചെയ്യാം, ഇവിടുന്ന് പവർ സൂമിങ്ങും ചെയ്യാം. ഓക്കെ, അപ്പം മൂന്ന് ടൈപ്പ് സൂമിങ് ഉണ്ട് ഈ ക്യാമറയ്ക്കകത്ത്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പം ഈ ലെങ്സ് എന്ന് പറയുന്നത് 1650 mm ആണ്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ലെങ്സ് ആണ്. പിന്നെ ഈ ബാഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ മേടിച്ചൊരു ബാഗാണ്. ഈ ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ദേ ക്യാമറ ഇടാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് പൂവൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ അതെ ഇവിടെ നമുക്ക് ചാർജറും വെക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അതെ ചാർജർ എന്ന് പറയുമ്പോൾ ചാർജർ നമുക്ക് സി ടൈപ്പ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ സി ടൈപ്പ് ചാർജറിൽ ഈ ക്യാമറ കുത്തിയിടാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ചാർജർ നിങ്ങൾ എവിടെ പോയാലും എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് സി ടൈപ്പ് ചാർജർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ കുത്തിയിടാൻ പറ്റും ഈ ക്യാമറ. കുത്തിയിടുന്നൊക്കെ ദേ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഗൈസ്, പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയുകയാണെങ്കിൽ ഗൈസ്, ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജ് ആണ്, നല്ല ഫോട്ടോയ്ക്ക് സൂമിങ്, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് പെട്ടെന്ന് ചാർജ് തീരും ഇതിന്റെ. ഓക്കെ, അപ്പം ബാറ്ററി 2.5 മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ വേഗമായിരിക്കും ഗൈസ് ചാർജൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓട്ടോ മോഡിലായി പോകും, അറിയാതെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ വരത്തില്ല, അങ്ങനെ ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്, എന്നാലും ഈ ഒരു റേറ്റിൽ ഓക്കെ 100,000 താഴെയാണ് ഇതിന്റെ വിലയൊക്കെ വരുന്നത്. എക്സാക്ട് റേറ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ബിഗിനർ ക്യാമറയാണിത്. ഓക്കെ, അപ്പം ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാർജ് വലിയ രീതിക്ക് നിൽക്കത്തില്ല, വേറൊന്നുമില്ല ഗൈസ്. ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. പിന്നെ ഈ സംഭവം നമുക്ക് ഈ ട്രൈപോഡിൽ വെക്കേണ്ട സംഭവം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ക്യാമറയെ പറ്റി വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നിങ്ങൾ കമന്റിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ. ഓക്കെ, അപ്പം ഇനി തൊട്ട് നമ്മുടെ ക്യാമറയിലായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് നല്ല രീതിക്ക് ക്ലാരിറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ ഇത്രയും നാളും ഫോണിലാണ് എടുത്തുകൊണ്ടിരുന്നത്, ഇനി നമ്മൾ ക്യാമറയിലായിരിക്കും എടുക്കുന്നത്. അപ്പം വേറെ എന്തെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമ്മൾ സെറ്റാക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ.